ഹായ് ഫ്രണ്ട്സ്, സുജനാണ് വണ്ടർബഡ് സ്റ്റുഡിയോന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മൊബൈൽ വെച്ചിട്ട്, നമ്മുടെ കയ്യിലുള്ള മൊബൈലോ അല്ലെങ്കിൽ ടാബോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷണലിൻ്റെ സഹായമില്ലാണ്ട് വീഡിയോ മേക്കറിലൂടെ സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം, സോങ്സ് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ എഫക്റ്റുകൾ ആഡ് ചെയ്യാം, ഇങ്ങനെ കുറിച്ചിട്ട് നമ്മളൊരു ബ്രീഫ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്, കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇത്. ആർക്കും പഠിക്കാം, ഈസിയാണ്, വളരെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ തന്നെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലോ ഐഫോണോ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ ലെവലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഇറക്കാനുള്ള ഒരു പ്രാപ്തി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകും. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പവർ ഡയറക്ടറാണ്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും പവർ ഡയറക്ടർ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് തന്നെ ഇൻസ്റ്റാളേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. പവർ ഡയറക്ടർ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തു. ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം പ്രൊജക്റ്റ് നെയിം കൊടുക്കുക, മൈ ഫസ്റ്റ് വീഡിയോ. ഓക്കെ, മൈ ഫസ്റ്റ് വീഡിയോ. താഴെ കാണുന്ന സെലക്ട് ദ വീഡിയോ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് 16:9 വൈഡ് സ്ക്രീൻ ആയിരിക്കും, 9:16 എന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് മോഡായിരിക്കും, 1:1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇപ്പം സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ 1:1 ഒക്കെ മതിയാവും. കാരണം എന്താ വെച്ചാൽ സ്ക്വയർ ടൈപ്പാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് അല്ലേ, ശരിയല്ലേ? പക്ഷേ 16:9 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും ഒരു മൂവീൻ്റെ സ്റ്റൈൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം 16:9 ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. 16:9 എടുക്കുമ്പം നമ്മുടെ ഇൻ്റർഫേസ്, അത് രണ്ടിനും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഈ ഇൻ്റർഫേസ് ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ്റർഫേസ് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട്, കുറച്ചും കൂടെ വർക്ക് സ്പേസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ എൻ്റെ കുറേ വീഡിയോസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ടോപ്പിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ബ്ലൂവിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ്, അതേപോലെ തൊട്ടിപ്പുറത്തുള്ളത് ഇമേജസ്, ഇത് തൊട്ടിപ്പുറത്തുള്ള മ്യൂസിക്. നമുക്ക് മ്യൂസിക് ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, അതേപോലെ തന്നെ ഏത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മുടെ പെർട്ടിക്കുലർ ഫോൾഡേഴ്സ് നിന്ന്. ഓക്കെ, അപ്പം ആ ഫോൾഡേഴ്സ് നമ്മൾ എവിടെ നോക്കുക, നമ്മുടെ ക്യാമറ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്യാമറയിലാണ്, ക്യാമറയിലാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നത്. ഞാൻ ആ വീഡിയോസ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഏതൊക്കെ വീഡിയോസ് ഇവിടെ എടുത്തുന്നുള്ളത്. തൊട്ട് താഴെ കിടക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽസാണ് അവിടെ കിടക്കുന്നത്, അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കാം. വീഡിയോസിൽ പോയിട്ട് ക്യാമറയിലെടുത്തു. ക്യാമറയിൽ പോയിട്ട് ഞാൻ ഓരോ വീഡിയോസ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്കിവിടെ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഒരു പ്ലേ ബട്ടൺ കാണാം, ഇവിടെ പ്ലസ് കാണാം. പ്ലസ് എന്ന് പറയുന്നത് ആഡാണ്. പ്ലേയിൽ ഞെക്കി കഴിഞ്ഞാൽ ആ വീഡിയോ പ്ലേ ആകും, നമുക്ക് ആ വീഡിയോ ഇവിടെ കാണാൻ പറ്റും നമ്മൾ എൻ്റെ അടുത്തെന്നുള്ളത്. ഓക്കെ, ഈ പ്ലസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് നമ്മൾ ടൈം ലൈനിലേക്ക് ഇടാൻ പറ്റും. വേണ്ടല്ലേ, ടൈം ലൈനിൽ വീഡിയോ വന്നാൽ മാത്രമേ നമുക്ക് ഈ ടൈം ലൈൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് ഞാൻ അടുത്ത വീഡിയോ എടുത്തിട്ടു. അതേപോലെ ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, ആ വീഡിയോസൊക്കെ നിങ്ങൾ ടൈം ലൈനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ലൈനിൽ വന്ന് കിടന്നോളൂ. ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേ എന്ന് പറയുന്ന ഒരു ഐക്കൺ, അല്ലേ? ആ പ്ലേ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വീഡിയോസൊക്കെ കംപ്ലീറ്റ് കാണാൻ കഴിയും. അപ്പം എല്ലാത്തിലും ഓരോ സൗണ്ട് ഉണ്ട്, നമുക്ക് ഈ സൗണ്ടൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേറെ സൗണ്ടാണ് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ സൗണ്ടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സോങ്സ് ആഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഓരോ ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എപ്പോഴാണ് അത് സെലക്ഷൻ ആവുന്നത്. ആ സമയത്താണ് ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അതേപോലെ തന്നെ എഡിറ്റ് ബട്ടൺ ഉണ്ട്. ഈ പെന്നിൻ്റെ ടൂൾ, പെൻസിലിൻ്റെ ടൂൾ കാണുന്നത് എഡിറ്റ് ആണ്. ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആയി പോകും. അപ്പം നമ്മളിവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഓപ്ഷൻസ് താഴെ കാണാൻ പറ്റും. ഇതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ട്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ കട്ട് ചെയ്യുന്നതിനാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. വോളിയം എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ സെലക്ട് ചെയ്ത ക്ലിപ്പിൻ്റെ വോളിയം കൺട്രോൾ. നമുക്ക് ആ വോളിയം വേണോ അല്ലെ സൗണ്ട് വേണോ വേണ്ടയോ, അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പം ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തെങ്കിലും ഉണ്ടാകും, അത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് കാണാം സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ക്ലിപ്പിൻ്റെ വോളിയം ഉണ്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഡിയോ മിക്സിംഗ് ഉണ്ട്. ഓഡിയോ നമ്മളിപ്പം ഓഡിയോ ഫയൽ ഇടുമ്പോൾ നമുക്ക് അത് ഏറ്റവും കൂടുതൽ യൂസ് ആവും.
പിന്നെ ഫിൽട്ടർ ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇവിടെ മാനുവൽ ആയിട്ട് ഈ അഡ്ജസ്റ്റ്മെൻ്റ് തന്നെ ഓസം ഫംഗ്ഷൻ ആണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടൂൾസിലൊക്കെ കണ്ടിരിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് ഇതിനകത്ത് നമുക്കൊരു ശരിക്കും ഫസ്റ്റ് ടൂൾ തന്നെ തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്കൊരു ഈ ഒരു ടൂള് നമുക്ക് ഈ ഒരു ക്ലിപ്പ് നമുക്ക് എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യണം. എനിക്ക് ഇവിടുന്ന് ഇത്രയും ഭാഗം, ഈ ഇവിടെ നിന്നുള്ള വേണ്ട, ഇവിടെ നിന്നുള്ള നമുക്ക് ഇത്രയും ഭാഗം എനിക്ക് മതി. അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത് രണ്ട് പീസായിരിക്കുന്നത് കാണാൻ പറ്റും. എങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് ഉണ്ട്, ബാക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ടൈം ലൈൻ വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ ലെഫ്റ്റ് സൈഡും പിടിക്കുക, ഒരു ഫിംഗർ റൈറ്റ് സൈഡും പിടിച്ചിട്ട് ഈ നമ്മൾ ഈ സാധാരണ എലാസ്റ്റിക് ഒക്കെ വലിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുക കേട്ടോ. ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഏത് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഏതാണ് എനിക്ക് വേണ്ടാത്തത് എന്നുള്ളത് ഞാനത് ഐഡൻറ്റിഫൈ ചെയ്തത്. എനിക്ക് ഇവിടെ വരെയുള്ളത് എനിക്ക് വേണ്ട, ഇത് ഞാൻ സെലക്ട് ചെയ്തു ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അത് പോയി. അതേപോലെ തന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെയും എനിക്ക് ഇവിടുന്ന് എനിക്കിവിടെ തൊട്ടില്ല, ഇവിടെ തൊട്ടില്ല എന്ന് പറഞ്ഞു, കാരണം ഒരു ലൈറ്റിംഗ് അവിടെ കയറുന്നുണ്ട്. എനിക്കിത് ഈ ഒരു ഭാഗം വേണ്ട. ഈ ഫസ്റ്റ് ഒരു ഇൻട്രോ എന്ന് പറയുന്ന ഒരു പൂക്കളുടെ ഇൻട്രോ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഈ തിരിയുന്ന മൊത്തം വേണ്ട, എനിക്ക് ഇവിടം വരെ മതി. സെലക്ട് ചെയ്യുക, കട്ട് ചെയ്യുക, ആ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതാ അപ്പോഴാണ് ഈ കൊച്ച് ഓടി വരുന്നതായിട്ടുള്ളൊരിത്. എല്ലാ ക്ലിപ്പുകളും സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വോയിസ് കൺട്രോൾ ചെയ്യുകയാണ്, ഡൗൺ ചെയ്യുകയാണ്. ഓക്കെ, ഇനി എനിക്കത് സ്മൂത്തായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടോ നോക്കാം. ഒരു സ്റ്റോറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ. ഈ കൈ കൊടുക്കുന്ന ഭാഗം വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ആ ഒരു ഭാഗം വേണ്ട. അതിന് പകരം ഞാനിവിടെ ക്ലോസ് ഷോട്ട് എടുത്തിട്ടുണ്ട് കൈ കൊടുക്കുന്നതിൻ്റെതായിട്ടുള്ള, അത് ഞാനത് കട്ട് ചെയ്തു. അതും ഞാനത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്കുള്ള ഒരു സജഷൻ, ഇപ്പുറത്ത് ഭാഗത്തു നിന്നുള്ള ഒരു ഷോട്ട്, അതായത് ഓവർ ദ ഹെഡ് ഷോട്ട് എന്ന് പറയും, ഈ ഒരു ഷോട്ട് ഞാനെടുത്തു അത് കട്ട് ചെയ്തു. ഇത്രയും മതി എനിക്ക്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഒരു ടീ ചായ കുടിക്കുന്നതായിട്ടുള്ള ഒരു ഷോട്ടും കൂടിയാണ് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓക്കെ, അത് ഞാൻ അതിൻ്റെ സൗണ്ടും കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും കുട്ടിക്ക് ചായ കിട്ടി, അവർ ഷേക്കിൻ്റെ കൊടുത്തു, അവർ കണ്ടുമുട്ടി, നമ്മൾ ആ ഒരു ഭാഗം സോറി ഈ ഒരു ഭാഗം വേണം എനിക്ക്. ഇവിടെ നിന്നിങ്ങനെ ഇത് കഴിഞ്ഞു, ഈ ഒരു ക്ലിപ്പാണ് എനിക്ക് വേണ്ടാത്തത്, അത് ഡിലീറ്റ് ചെയ്തോളുന്നു. അപ്പോൾ ഏകദേശം നമ്മളത് കൊടുത്ത് അവർ കണ്ടുമുട്ടി ചായ കുടിച്ചായിട്ടുള്ള ഒരു ഷോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഓക്കെ, ഇവിടം വരെ ഏകദേശം ഇവിടം വരെ ഉള്ള മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പം ഇവിടെ കണ്ടു, ഇവിടെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ഈ ഒരു നമുക്ക് ബോഡീൻ്റെ പാർട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. അതിനെ നമുക്ക് എഡിറ്റിങ്ങിൽ പോയിട്ട് ഇതിനകത്ത് നമുക്ക് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം, ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിൽ ക്രോപ്പ് കൊടുക്കുക. ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, ഇവിടെ പിഞ്ച് ടു ക്രോപ്പ് എന്നൊരു വീഡിയോ കാണാം. അതായത് രണ്ട് വയറിലിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതേ ഇങ്ങനെ അണ്ട എനിക്ക് ഈ ഭാഗം മാത്രം മതി. കുറച്ച് ക്ലോസപ്പൊക്കെ നമ്മളിപ്പോൾ എടുത്ത് കുറച്ച് ക്ലോസപ്പ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മൊബൈലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് ഉണ്ടോ കുറച്ച് ക്ലോസ് ആയി ആ ഷോട്ട്. ഞാൻ എഡിറ്റിംഗ് ടിപ്സുകൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ. ഇതിപ്പോൾ ബേസായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഭാഗത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇത് മാത്രത്തിൽ ഈ ഒരു ക്ലിപ്പ് മാത്രമെടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലോസ് ആക്കാം ഉണ്ടോ. അപ്പോൾ ആ ഒരു രണ്ട് ഷോട്ടുകൾ എടുത്ത പോലെ ഉണ്ടാകും. ഓക്കെ, കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു പെട്ടെന്ന് കണ്ടില്ലേ. മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യുന്നുള്ളത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ കണ്ടു, വീഡിയോ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്,
മ്യൂസിക് ഉണ്ട്. മ്യൂസിക്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ച് മ്യൂസിക് ഉണ്ടോ നോക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും മ്യൂസിക് എടുക്കാം, നിങ്ങളുടെ ഫോൾഡേഴ്സിൽ നിങ്ങൾക്ക് എവിടെയാണെന്നു നിങ്ങൾക്കാണ് അറിയുന്നത്. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു ഞാൻ ഈ ഒരു മ്യൂസിക് ആഡ് ചെയ്തു. മ്യൂസിക് ആഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ പോകണമെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിൽ കാണാം, ഡൗൺലോഡിൻ്റെ തൊട്ടിപ്പുറത്ത് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, ബാക്കിൽ പോകാം. അപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ ഞാൻ കണ്ടില്ലേ, നല്ലൊരു മ്യൂസിക് ഞാൻ അവിടെ ആഡ് ചെയ്തു. ഇനി ഈ മ്യൂസിക് എനിക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് കണ്ടോ. ഇവിടെ നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് കാണാം വോളിയം, അതിൻ്റെയും വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. നൈസ് വോളിയം, ഇപ്പോൾ നമ്മളെന്തെങ്കിലും സംസാരിക്കുന്നതിൻ്ന ബാക്കിലിട്ട് നൈസ് വോളിയമായിട്ടാണ് ഒരു പാട്ടായിട്ട് വേണ്ടതുണ്ട്, ഒരു മ്യൂസിക്കായിട്ട് വേണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് സ്പ്ലിറ്റ് ചെയ്തു, ഇത്രയും എനിക്ക് വേണ്ട. അപ്പോൾ നമ്മളിനി ജസ്റ്റ് എഫക്റ്റൊക്കെ ആഡ് ചെയ്യുന്നതിന് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് ഇപ്പം ഫിൽറ്റേഴ്സ് ഉണ്ട്, എഫക്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ എഫക്റ്റിൽ വന്നിട്ട് ബ്രൈറ്റ്നസ് നമുക്കണ്ടോ, ബ്രൈറ്റ്നസ് നമ്മുടെ വീഡിയോസൊക്കെ ബ്രൈറ്റ്നസ്സൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഭംഗിയാക്കാം. കളർ അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചും കൂടി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്ലിപ്പുകളാക്കാം, അത് ചെയ്യാം. ഇനി ഈ ഒരു രണ്ട് ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ഐക്കൺ വന്നിരിക്കുന്നത് അല്ലേ. ഈ ഒരു ഐക്കൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസിഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. നിങ്ങൾക്കിപ്പം ഇതിവിടെ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം നോ ട്രാൻസിഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ട്രാൻസിഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇവിടെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇതൊക്കെ ഓൾഡ് സിനിമേൻ്റെ ഒക്കെ സ്റ്റൈലാണ്, അത് പുതിയ നല്ല എഫക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് മേടിക്കേണ്ടി വരും. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റൈൽ കിടക്കുന്നത്. ഡിസോൾവ് എന്ന് പറയുന്ന എഫക്റ്റുകളൊക്കെ ഉണ്ടാകും, അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത്. ഇപ്പം ഞാൻ ഒരു ഈ ഒരു എഫക്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം എന്താവുന്നുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം, രസമുണ്ട് അത്. അപ്പം നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇത്രയും ഞാനത് ഫൈനലൈസ് ചെയ്തു. ഇപ്പം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, റൈറ്റിൽ ആരോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സേവ് ടുഡേ ഒരു ഗാലറി ഉണ്ട്, എസ് ഡി കാർഡ് ഉണ്ട്, ഷെയർ ഫേസ്ബുക്ക് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട, ശരിക്കും നമുക്ക് നമ്മുടെ ലോക്കൽ ഡ്രൈവിൽ വന്നതിന് ശേഷം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ സേവ് ടു ഗാലറി കൊടുക്കുക. സേവ് ടു ഗാലറി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ എച്ച് ഡി ഉണ്ട്, ഫുൾ എച്ച് ഡി നിങ്ങൾക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളത് പ്രീമിയം വെർഷൻ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ എച്ച് ഡി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മറ്റേ ബേസ് വെർഷനാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പ്രീമിയം വെർഷനിലേക്ക് പോയാൽ മതി. അതിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. എച്ച് ഡി ഫയൽ ഞാനിപ്പം കൺവേർട്ട് ചെയ്യണം, പ്രൊഡ്യൂസ് കൊടുക്കുക. സെറ്റിങ്സ് ഉണ്ട് അതിനകത്ത്, സെറ്റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് പ്രൊഡ്യൂസ് നോക്കുക വീഡിയോ. റെൻഡറിങ് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, അത് ഞങ്ങൾ കൂടുതലായിട്ട് ഒരു ഒറ്റ ക്ലാസ് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടി വരും. ക്രിക്കറ്റ് താരങ്ങളുടെ പടം കണ്ടിട്ട് പേടിക്കണ്ട, കാരണം എന്താ വെച്ചാൽ പരസ്യമാണ്, നമ്മളേ സാധനം മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഉണ്ടല്ലേ, എത്ര ഫാസ്റ്റായിട്ടാണ് നിങ്ങൾക്ക് റെൻഡർ ചെയ്ത് കിട്ടുന്നതെന്നുള്ളത്, ആ ഒരു നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാവും. ഞാൻ യൂട്യൂബിലിട്ടുന്ന മിക്ക വീഡിയോസും ഞാൻ അതിനകത്ത് എഡിറ്റ് ചെയ്ത വീഡിയോസുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ. പിന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ ക്യാമറ ക്വാളിറ്റിയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ. ഐഫോണൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, നല്ല ഓസം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിന്ന് സൈൻ ഔട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.